എടാ തൃക്കാക്കര മണ്ഡലത്തിൽ ഇതോട് ആയിരിക്കും തൃക്കാക്കര മണ്ഡലത്തിൽ നമ്മുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ബി ജെ പി ഇങ്ങനെ ആയിരിക്കും ചാൻസ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ നമ്മുടെ അനുസരിച്ച് യു ഡി എഫ് കഴിക്കും നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് നീ എവിടെയെങ്കിലും ഉറച്ചു നിക്കടാ എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി എന്തെങ്കിലും മതിയല്ലോ ഏറ്റവും കൂടുതൽ ഒറ്റ ജയിക്കും ഷാജി ചേട്ടാ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ ഞാനെല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ഇലക്ഷൻ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാ ആരായിരിക്കും തൃക്കാക്കരയിൽ ജയിക്കാൻ ചാൻസ് നിക്കണം ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് ഇലക്ഷൻ നടക്കുന്നല്ലോ അറിഞ്ഞിരുന്നോ ഇല്ല ആരില്ല നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ല നിന്റെ വിധി ആരൊക്കെയാണ് മത്സരിക്കുന്ന അറിയോ ഇല്ല ഞങ്ങൾ ഇന്ന് ആത്താരല്ല നിങ്ങൾക്ക് ആള് മാറിയതാണ് തോന്നണേ വാർത്തകളിൽ നിന്നും അറിഞ്ഞില്ല ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ആര് ജയിക്കണം എന്തെങ്കിലും അറിവുണ്ടോ എനിക്കും തോന്നി ആള് മാറിപ്പോയതാണ് അല്ലാണ്ട് എനിക്ക് പറഞ്ഞ പോലെ ഓടരുത് നിങ്ങളെ കണ്ടു പിടിച്ചിരിക്കുന്നു നമുക്ക് സംസാരിക്കാം ഇലക്ഷനെ കുറിച്ചിട്ട് പത്രത്തിലേക്ക് ഇത്രയും കാണുന്നില്ലേ വാർത്തയൊക്കെ ഞാൻ പത്രം നിർത്തിയിട്ട് രണ്ടു വർഷം നീ വായിച്ചില്ലെങ്കിൽ വായിക്കുന്ന കൂട്ടുകാർ കാണില്ല അവർ വിളിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മീഡിയം പറഞ്ഞിരിക്കാം ഇനി എപ്പോഴാണ്ട് ഇതൊക്കെ പഠിക്കുന്നേ ലൈഫിൽ ഒരു പുരോഗമനൊക്കെ വേണ്ടേ എന്തോ ഞാൻ എന്താ പറഞ്ഞു അതിന് തന്നാലും വിളിച്ചില്ല വിളിച്ചു തന്നെയല്ല ആര് ചെയ്യിക്കാ എനിക്കറിയില്ല എസ് എഫ് ഐ തൃക്കാക്കര മണ്ഡലം ഇത്തവണ ആര് നേടും ആര് ജയിക്കും എന്താണ് സാധ്യത കാര്യമായിട്ടെന്തോ പറയാനുണ്ടല്ലേ നീയൊന്ന് തഞ്ചപ്പെടേണ്ട ഉണ്ണി ഞാനൊന്ന് ആലോചിക്കട്ടെ ആരാ മത്സരിക്കണം വിജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാരായിരിക്കും വിജയിക്കുന്നത് പണ്ഡിതനാണെന്ന് തോന്നുന്നു ആരായിരിക്കും ഈ തവണ വിജയിക്കാൻ ചാൻസ് എന്തുകൊണ്ട് ഇന്നത്തെ കോട്ട കഴിഞ്ഞു തൃക്കാക്കര ഇലക്ഷനിൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ആരായാലും എനിക്ക് വാഴക്കയാ നീ ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും ഇരു കൈകൂപ്പി ചിരിശീ കാട്ടി വരുമെല്ലാരും ഇടതായ